ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ അപ്പോൾ എൻ്റെ പേര് അൽഫ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണ് നോക്കുന്നത് എങ്ങനെ നമുക്ക് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാതിരിക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് മെയിനായിട്ട് എനിമൽ ടു ഹ്യൂമൺ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ ഹ്യൂമൻ ടു ഹ്യൂമൺ ട്രാൻസ്മിഷൻ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിന് ട്രാൻസ്മിഷൻ നടക്കുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഈ കൊറോണ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കഫ് ഓർ കോൾഡ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ മാസ്ക് ഇടുന്നതിന് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഇൻഫെക്ഷനോ കഫ് ഓർ കോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ തുമ്മുമ്പോൾ നമ്മൾ രണ്ട് കൈകളും മുട്ടി വെച്ചിട്ടാണ് തുമ്മുക പക്ഷേ നമ്മൾ അതിന് പകരം നമ്മളിങ്ങനെ തുമ്മിയാൽ നമുക്ക് അത്രയും ഇൻഫെക്ഷൻ ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് കുറയ്ക്കാം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഡിസ്റ്റൻസ് ഒരാളുടെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷനോ കഫ് അല്ലെങ്കിൽ കോൾഡ് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് ആ 1 മീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ മെയിനായിട്ട് പുറത്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പക്ഷേ പുറത്ത് പോകേണ്ടി വന്നാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അടുത്തതായി പറയുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഫുൾ ഡ്രസ്സ് ചെയ്യുക കാരണം ഒരു സ്കിൻ പോലും എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സ് ചെയ്യുക ഫുൾ സ്ലീവ്സ് ഉള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക പിന്നെ അതേമാതിരി പാൻസ് യൂസ് ചെയ്യുക നോ ട്രൗസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഫുൾ പാൻസും അതേമാതിരി ഫുൾ സ്ലീവ് ഉള്ളത് അതിപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടുപേരും ഫുൾ കവർ ചെയ്യുന്ന മാതിരി ഇപ്പോൾ ലേഡീസ് ആയി പർദ്ദ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാൻസും ടോപ്പും അതേമാതിരി ചുരിദാറും ഒക്കെ യൂസ് ചെയ്യാം ബട്ട് ഇറ്റ് ഷുഡ് ബി ഫുൾ സ്ലീവ് ആൻഡ് ഫുൾ കവർ ചെയ്യണം ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ ഫുൾ സ്ലീവും ഒരു സ്കിന്നും എക്സ്പോസ് ചെയ്യാത്ത മാതിരി ഡ്രസ്സ് ചെയ്യും ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മൾ ബോഡിയിൽ എക്സ്പോസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ കയ്യും പിന്നെ നമ്മൾ മുഖം നമുക്കറിയാം ഈ ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ നമ്മൾ ഓരോ കണ്ണിലും മുട്ടിലൊക്കെ തൊട്ടിട്ടാണ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടുക ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മളിപ്പോൾ ഏത് ഗ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഗ്ലൗസ് ആയാലും പ്ലാസ്റ്റിക് ഗ്ലൗസ് ആയാലും എന്തായാലും നമ്മൾ ഹാൻഡ് കവർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ മുഖത്തും മാസ്ക് യൂസ് ചെയ്യുക മാസ്ക് ആയാലും നമുക്കിപ്പോൾ സർജിക്കൽ മാസ്ക് തന്നെ വേണമെന്നില്ല നമുക്ക് തുണി കൊണ്ട് ഉണ്ടാക്കുന്ന മാസ്ക് യൂസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖം കവർ ചെയ്യണം പിന്നെ നമ്മൾ നമ്മളെ കൈ അറിയാതെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലാസ്സസ് യൂസ് ചെയ്യും ഇപ്പോൾ ഗ്ലാസ്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് അതന്നെ കണ്ടിന്യൂ ചെയ്യാം അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ സാധാരണ സാധനം ഗ്ലാസ്സസും എന്തെങ്കിലും യൂസ് ചെയ്യും അപ്പോൾ നമ്മളെ കണ്ണ് മറിച്ചു നമ്മുടെ മുഖം മറിച്ചു അതേമാതിരി നമ്മുടെ കൈ മറിച്ചു നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇടും ഇനി നമ്മൾ അടുത്ത് ഷൂസ് ഇടുന്ന സമയത്ത് നമ്മൾ കാലിൽ ഷൂസ് ഇടുന്ന സമയത്ത് നമ്മൾ സ്ലിപ്പേഴ്സ് യൂസ് ചെയ്യാതെ ഷൂസ് തന്നെ ഇടാൻ നോക്കും അപ്പോൾ നമ്മൾ ഒരു പാട്ട് എക്സ്പോസ് ചെയ്യാതിരിക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ പോയാലും നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലൗസ് ഊരാതെ ആ ഗ്ലൗസ് കയ്യിൽ ഇട്ടിട്ട് തന്നെ നമ്മളിരിക്കണം ഗ്ലൗസ് ഊരാനേ പാടില്ല പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ സാധനം വാങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താ പറഞ്ഞാൽ നമ്മളിതൊക്കെ ഊരണം അപ്പോൾ നമ്മൾ ഊരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പോയിട്ട് വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഷൂസ് ഊരും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഗ്ലൗസിന് സോപ്പ് വാട്ടർ കൊണ്ട് കഴുകാം സോപ്പ് വാട്ടർ കൊണ്ട് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് മാസ്കിൽ തൊടാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ മാസ്ക് ഊരും മാസ്ക് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോവാം അതിന് മുന്നേ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഊരുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ബാത്റൂമിലേക്ക് പോവുക നമ്മളെ കണ്ണാടിയോ ബോട്ടിൽസ് എന്താ ഇട്ടിരിക്കുന്ന അത് കൂടിയിട്ട് നമ്മൾ അതും സാനിറ്റൈസർ വെച്ച് കഴുകും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരു ഡ്രസ്സ് മാത്രം പുറത്ത് പോകുമ്പോൾ അത്രയും ആവശ്യമാകുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകുക ഒരു ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ മെയിനായിട്ട് ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് വന്ന ഉടനെ തന്നെ സോപ്പ് പൊടിയോ ഡിറ്റർജൻറ്റിലോ ഇട്ട് വയ്ക്കും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഉടനെ തന്നെ കുളിക്കുക അത് സോപ്പ് വെള്ളത്തിലോ ജസ്റ്റ് ഇത്തിരി ഡെറ്റോൾ യൂസ് ചെയ്ത് കുളിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് സോപ്പ് വെള്ളത്തിൽ തന്നെ കുളിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എന്ത് ഐറ്റം അത് ഗ്രോസറീസ് ആവാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം വെജിറ്റബിൾസ് ആവാം എന്തായാലും നമ്മൾ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുക ഇനിയിപ്പം ജസ്റ്റ് പാൽ പാക്കറ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യുക ജസ്റ്റ് പുറത്തത്തെ കവർ ജസ്റ്റ് കഴുകി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് സാനിറ്റൈസറിൽ ഹാൻഡ് സാനിറ്റൈസർ ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്നും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബിക്കോസ് അത് ചിലപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനം നമ്മൾ നല്ല കെയറോടെ കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യുക അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാതിരിക്കാം
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് പോയി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാനും നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേമാതിരി സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.